എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് GTA 5. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ബലേന ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഐഡിയാസൊക്കെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ആയിരുന്നു ബലേനോ ഇമ്പോർട്ട് ചെയ്യണത്, അത് ഞാൻ ചെയ്തു. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു ബാങ്ക് റോബറിയാണ്. അതും നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി പോയിട്ട് ബാങ്കൊക്കെ റോബറി ചെയ്യാം. ഇവിടെയാണ് ബാങ്കിൻ്റെ ലൊക്കേഷനൊക്കെ വരുന്നത്. അത് ഞാൻ അങ്ങനെ നൈസായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ബാങ്ക് ഓഫ് ലിബർട്ടിയാണ്, അങ്ങനെ എന്തോന്ന്. നമുക്കിനി പോയിട്ട് അത് കൊള്ളടിക്കണം. ഞാനിപ്പോൾ പോണില്ല, ഈ വണ്ടിയും കൊണ്ട് ഞാൻ പോണില്ല. ഇത് ജിമ്മിയുടെ വണ്ടിയാണ്. ഈ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പണി പാളുള്ളൂ. നമുക്കിനി പോയിട്ട് ഡ്രസ്സൊക്കെ മാറണം. ഈ മൈക്കിള് ഇപ്പോൾ സ്യൂട്ടും കോട്ടൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തിരിച്ചറിയും. അതുകൊണ്ട് നമുക്കിനി പോയിട്ട് ഡ്രസ്സൊക്കെ മാറണം. ഒരു കള്ളൻ്റെ വേഷം ഒക്കെ എടുത്ത് ധരിക്കണം. ഈ വണ്ടി തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. ഈ വണ്ടിക്ക് യാതൊരു സ്ക്രാച്ചും ഡാമേജും ഒന്നും വന്നിട്ടില്ല. പതുക്കെ സേഫായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. നമുക്കിതിനെ പോയിട്ട് ഡ്രസ്സ് മാറാം. ഓക്കെ, മൈക്കിളെങ്ങനെ ഇവിടെ ഡ്രസ്സൊക്കെ മാറിയിണ്ട്? ഇപ്പം മൈക്കിളിനെ ആരും തിരിച്ചറിയില്ല. മൈക്കിളുടെ ഭാര്യയും പിള്ളേരും പോലും തിരിച്ചറിയില്ല. കറക്റ്റ് കള്ളനെന്നാ പറയുള്ളൂ. ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ ബാങ്കിലേക്ക് പോവാം. ഇവിടെ ഗ്യാരേജിൽ നമ്മുടെ BMW ഇരിക്കണ്ടാവും. അതെടുത്തിട്ട് പോവാം. നമ്മുടെ കയ്യിൽ ഒരു ബലേനോ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ആ ഗാർഡനർ എടുത്തിട്ടുണ്ടാവും. അയാൾക്ക് വേണ്ടിയിട്ട് ആ വണ്ടി മേടിച്ചു കൊടുത്ത്. നമുക്ക് തൽക്കാലം ഈ BMW കൊണ്ടുപോവാം. ഓക്കെ, നമ്മളങ്ങനെ ബാങ്കിലേക്ക് എത്തിയിണ്ട്. ഇതാണ് ബാങ്ക് ഓഫ് ലിബർട്ടി. ഇവരുടെ മൈക്കിളുടെ ഡ്രസ്സിന് ചെറിയൊരു മാറ്റം ഉണ്ടാവും. അത് വേറെ ഒന്നല്ല, ഈ ഗെയിം ഇടയ്ക്ക് വെച്ചിട്ട് ക്രാഷായി. അതുകൊണ്ട് വീണ്ടും ആദ്യം മൂല ചെയ്യേണ്ടി വന്നു. ഇവിടെ അങ്ങനെ വെപ്പൺസൊക്കെ റെഡിയാണ്. നമുക്കിനി പോയിട്ട് ബാങ്ക് ലൂട്ട് ചെയ്യാം. ഇവിടെ ഗാർഡ്സൊക്കെ ഉണ്ടാവും, അവരെ നമുക്ക് അടിച്ചിടാം. അവിടെ ഒരുത്തനുണ്ടായിരുന്നു, അവനെ അടിച്ചിട്ടു. ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട് ഗാർഡ്സായിട്ട്. ഈ മൈക്കിൾ എന്തൊരു കാണിക്കുന്നു. ഓക്കെ, എല്ലാവരും പേടിച്ചു. ബാങ്കിലുള്ള ആൾക്കാരൊക്കെ പേടിച്ചു. എടാ മൈക്കിൾ, അത് ഗുസ്തി കാണിക്കുന്ന സമയമല്ല, സീരിയസ് ആയ കാര്യമാണ്. ഇവിടെ 5-star പോലീസാണ് വന്നത്. ഓക്കെ, നമ്മളങ്ങനെ ലോക്കറൊക്കെ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ കറക്റ്റായി ആ ഫിംഗർ പ്രിൻ്റ് വെച്ചു കൊടുക്കണം. ഇവിടെ അങ്ങനെ ലോക്കൊക്കെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ആ ലോക്കർ അങ്ങനെ ഇപ്പോൾ തുറന്നുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടാവും, അതെല്ലാം നമുക്ക് പോയിട്ട് അടിച്ചു മാറ്റാം. ഇവിടെ അലാമൊക്കെ അടിച്ചുവിട്ടാ മിക്കവാറും പോലീസ് അകത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വേഗം ഇവിടെ നിന്ന് ക്യാഷ് എടുത്തിട്ട് സ്ഥലം വിടാം. മൈക്കിളെ വേഗം ക്യാഷ് ഇടറ. ഇവിടെ മൈക്കിൾ ഒറ്റയ്ക്കാ, ഫ്രാങ്ക്ലിനും ഡ്രൈവറൊന്നും ഇല്ല ഇപ്പോൾ. ഓക്കെ, നമ്മളങ്ങനെ ക്യാഷും കാര്യങ്ങളും ഒക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ഥലം വിടാം. അല്ല, ഇയാളെന്താ കിടന്ന് ഉറങ്ങണോ? ഇവിടെ ഇത്ര വലിയ സംഭവം നടന്നിട്ടും അയാളൊന്നും അറിഞ്ഞില്ല. നമുക്കിനിവിടെ നിന്ന് രക്ഷപ്പെടാം. ഇവിടെ അധികം നേരം തപ്പി തടഞ്ഞ് നിൽക്കണില്ല. ഓക്കെ, പുറത്തൊക്കെ ഇഷ്ടം പോലെ പോലീസാ, 5-star വേണ്ടിട്ടില്ല. എന്തായാലും പണി പാളി. നമുക്കിനി വേഗം സ്ഥലം വിടാം. എടാ വേഗം വണ്ടി സ്റ്റാർട്ടാക്കുക, വേഗം സ്ഥലം വിട്. ഈ ബസ്സുകാരൻ അതിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, വേഗം വിട്ടോ, വേഗം വിട്ടോ. എടാ വഴി നിന്ന് മാറാ. ഈ ലോസ് ആഞ്ചോസിലുള്ള മൊത്തം പോലീസുകാർ ഇപ്പോൾ എൻ്റെ പിന്നാലെയാ. എങ്ങനെയാണ് രക്ഷപ്പെടാൻ? ഇനി ഇവരിനി ടാങ്ക് വലുതും കൊണ്ടുവരാനാവോ? ടാങ്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അവരൊറ്റ അടിക്ക് നമ്മളെ അടിച്ചിടും. ഇനി നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി നോക്കണം. എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് പോവാം. അവിടെ അണ്ടർഗ്രൗണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസുകാർ നമ്മളെ കാണില്ല. അശ്യോ, പണിപ്പാളി. നമ്മുടെ വണ്ടി മറിഞ്ഞു. അയ്യോ, വേഗം നേരെയാവ്, നേരെയാവ്. ഓക്കെ, വണ്ടി എങ്ങനെ നേരെയുണ്ട്. ഈ വണ്ടിക്ക് അതെങ്കിൽ സ്പീഡൊന്നും ഇല്ല കേട്ടോ. സാധാരണ BMW ഇങ്ങനൊന്നുമില്ല. അത്യാവശ്യം നല്ല പിക്കപ്പൊക്കെ കിട്ടേണ്ടതാ. നമ്മളിവിടെ മെട്രോ സ്റ്റേഷനിലേക്ക് എത്താറായിണ്ട്. മൈക്കിളിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. കുറച്ചുകൂടി മുമ്പിലേക്ക് പോവാം, എനിക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷൻ എത്തി. അയ്യോ, വണ്ടി കൊണ്ടേ അത് മിടിച്ചു. വേഗം ഇറങ്ങടാ, വേഗം കയറണ്ട. ഇവ എന്തൊരു കാണിക്കുന്നു. എടാ നീ എന്നാ പൊട്ടനാണോ? ഇതാ വേഗം കയറി പോടാ. ആ പോലീസുകാരൻ ഇപ്പോൾ മൈക്കിളിനെ അടിച്ചിടൂ. ഇവ എന്തോടെ പതുക്കെ പോണ്. എടാ തമാശ കളിക്കല്ലേ. പോലീസുകാർ നമ്മൾ കയറിപ്പോണത് കണ്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വേറെ പോലീസുകാർ ഉണ്ടാണാവോ പറയാൻ പറ്റില്ല. ഇവിടെ എനിക്ക് ഈ പോലീസുകാരെ ഒന്നും കാണാനില്ല. ഓക്കെ, ഇതാണ് ആകെയുള്ളൊരു സേഫ് സ്ഥലം.
ഇനി ഇവിടെങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ പണിപ്പാളി. നമുക്കിനി ഇവിടെ തന്നെ നിൽക്കാം. ആ വാണ്ടഡ് ലെവൽ അവിടെ മിന്നുണ്ട്. പോലീസുകാർ ചിലപ്പോൾ ഇവിടെ നിന്ന് പോവും. ഓക്കെ ഗൈസ്, ഇവിടെ ഇങ്ങനെ പോലീസൊക്കെ പോയേക്കാണ്. വാണ്ടഡ് ലെവലൊക്കെ പോയി. നമ്മുടെ കയ്യിൽ ആ 3 മില്യൺ ഡോളേഴ്സ് ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഈ റോബറി അങ്ങനെ സക്സസ്ഫുള്ളായി. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. മൈക്കിളിൻ്റെ മേത്തൊക്കെ നോക്കിയേ, നിറച്ച ചോരയെ. ആ പോലീസുകാരെ ഷോർട്ട് ഗണൊക്കെ വെച്ചിട്ട് അടിക്കുന്നത്. ഭാഗ്യത്തിന് ഒരു അടിക്ക് ചത്തില്ല. ഓക്കെ, ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. ഇവിടെ വഴിക്ക് വീഴല്ലേ. നമ്മുടെ BMW മേലെ ഉണ്ടാണാവോ? ഒന്ന് നോക്കി നോക്കാം. ആ അത് അവിടെ തന്നെ ഉണ്ട്. ആരും എടുത്തുകൊണ്ട് പോയിട്ടൊന്നുമില്ല. വണ്ടിയൊക്കെ കണ്ടീഷനായി. നമുക്കിത് പോയിട്ട് റിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ കൂട്ടത്തിൽ മോഡിഫൈയും കൂടി ചെയ്യാം. റിപ്പയർ ചെയ്യണ കൂട്ടത്തിൽ മോഡിഫൈ ചെയ്യാം. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ലുക്കാവും. ഇനി നമുക്ക് നേരെ മൈക്കിളുടെ വീട്ടിലേക്ക് പോവാം. ഇവിടെ അടുത്ത് തന്നെയാണ് മൈക്കിളുടെ വീട്. ദേ എത്തി നമ്മൾ. നമ്മുടെ കയ്യിലിപ്പോൾ 3 മില്യൺ ഡോളേഴ്സ് ഉണ്ടല്ലോ. അത് വെച്ചിട്ട് നമുക്ക് വണ്ടി പെഡായിട്ട് മോഡിഫൈ ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലെത്തി. വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഗ്യാരേജിൻ്റെ അകത്തേക്ക് കയറ്റണില്ല. നമുക്കിനി പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. കുറച്ച് പൈസ വേണമെങ്കിൽ ജിമ്മിക്ക് കൊടുക്കാം. അവൻ ഗെയിമിങ് സെറ്റപ്പ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്തോട്ടെ. എടാ ജിമ്മിയെ, വാതിൽ ഓർക്കടാ. അച്ഛൻ എന്താ കൊണ്ടുവന്നേക്കണം നോക്കിയേ. ഇവൻ വാതിൽ തുറക്കണില്ലല്ലോ. ഇവിടെ എന്തോ സൗണ്ട് വരുന്നുണ്ടല്ലോ. നിങ്ങളതൊന്ന് കേട്ട് നോക്കിയേ. ഓൺലി ലെജൻസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇവിടെ പിന്നെ പലതും സംഭവിക്കും. അവന് കാശ് വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. എടാ മാതി, എടാ ജിമ്മിയെ, നിർത്തടാ.